ക്രീം ബണ്ണാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വറുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ട് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും ബട്ടറും ഒന്ന് അലിഞ്ഞ് വരുന്ന വരെ നമുക്കിത് ചൂടാക്കിയെടുക്കാം. നമ്മൾ ഈ ചേർത്ത പഞ്ചസാരയും ബട്ടറൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 ടീസ്പൂൺ ഈസ്റ്റ് വേണം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഈസ്റ്റ് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ബൗളെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും രണ്ടും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിൽ മാത്രം ഉണ്ടാക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടിയും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. രണ്ടും 1 കപ്പ് വീതമാണ് ചേർക്കുന്നത്. 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഗോതമ്പ് പൊടിയും മൈദയും കൂടി ചേർത്തായിരുന്നു ഇതാദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ മാത്രമാണ് ചേർത്തെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വെറും ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും ഇതേപോലെ ചേർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാലിൻ്റെ കൂട്ട് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാല് മാത്രം മതിയാവില്ല നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്, കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. അപ്പോൾ നമുക്കാദ്യം ഈ പാലിൻ്റെ കൂട്ട് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനനുസരണം വെള്ളം കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കൈ വെച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവിനെ പോലെയൊന്നും കുഴക്കരുത്. അതിനേക്കാളും കുറച്ച് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കയ്യിൽ കുറച്ച് ഒട്ടി പിടിച്ചെന്നിരിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കണം നമ്മുടെ മാവ്. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. എണ്ണ ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഒട്ടി പിടിക്കാതിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ച് നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. വളരെ സോഫ്റ്റ് ആയിരിക്കണം ഈ മാവ്. ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പൊങ്ങി വരാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല ചൂടുള്ള സമയമൊക്കെയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. പിന്നെ നമ്മളെടുക്കുന്ന ഈസ്റ്റ് ചിലതൊക്കെ പെട്ടെന്ന് പൊങ്ങി വരും, ചിലതൊക്കെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതനുസരിച്ചിരിക്കും. എന്തായാലും 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ എടുക്കും ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറിലൊക്കെ പൊങ്ങി വരാറുണ്ട്. അപ്പോൾ ഈ മാവ് ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മളൊന്ന് കുഴച്ചെടുക്കാം. ഇതിലുള്ള ഈ എയർ ബബിൾസ് മുഴുവനും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഒന്ന് കുഴക്കുന്നത്. ചെറുതായിട്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതിൽ നിന്നും കുറേശ്ശെ മാവ് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അതിനേക്കാളും കുറച്ച് വലിപ്പത്തിൽ വേണം നമ്മൾ ഈ മാവ് എടുക്കാനായിട്ട്. ഇത് നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി വീർത്ത് വരും. അപ്പോൾ അതനുസരിച്ച് വലിപ്പം നോക്കിയിട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അതിൻ്റെക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലെടുത്താൽ മതി. അത് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം, റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. ഈ പ്ലേറ്റിൽ നേരത്തെ തന്നെ എണ്ണ തേച്ച് നല്ലതുപോലെ തടവി വയ്ക്കണം.
കാരണം ഇത് നമ്മൾ വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്ലേറ്റിൽ എണ്ണ തേച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ഓരോ ബോൾസും ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളിത് വെക്കുമ്പോൾ കുറച്ച് ഇതേപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഓരോ ബണ്ണും ഇതേപോലെ വെച്ച് കൊടുക്കാൻ. കാരണം ഇത് നമ്മൾ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ വീണ്ടും ഇതൊന്ന് വീർത്ത് വരും. അപ്പോൾ പിന്നെ രണ്ട് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചെന്ന് വരും. അതുകൊണ്ട് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഓരോ ബൺസും വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ വീണ്ടും ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 20 മിനിറ്റിന് ശേഷം വീണ്ടും നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ അടച്ച് വെക്കുന്ന പ്ലേറ്റിലൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് വീണ്ടും പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ അറിയാതെ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ ഇല്ലേ, അത് വെച്ച് ഒന്ന് കഴുകിപ്പോയി. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് മുഴുവനും ഇതേപോലെ ഇളകി വന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാവണം. ഇനി നമുക്ക് ഓരോ ബൺസും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബൺസ് ഇടുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. നമ്മൾ വറുത്ത് കഴിയുന്നവരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ നിറം മാറും, പക്ഷേ അകത്തൊന്നും വേവാതെ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് മുഴുവനും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. പിന്നെ ഓരോ ബൺസും നമ്മൾ പ്ലേറ്റിൽ നിന്ന് എടുക്കുമ്പോൾ വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് വേർത്ത് വന്നിട്ടുണ്ട്. ഒരു സൈഡിൻ്റെ നിറം മാറുമ്പോൾ നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് എടുക്കും ഈ ബൺസ് ശരിക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ബൺസും വറുത്തെടുക്കാം. ഇനി നമുക്കൊരു ക്രീം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇത് കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ക്രീമൊക്കെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അധികം ആർക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വീട്ടിലുണ്ടെങ്കിൽ ബീറ്റ് വെച്ച് അടിക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നല്ലതുപോലെ ഇത് അടിച്ചെടുക്കുന്നത്. പിന്നെ ഈ ബട്ടർ നമ്മുടെ ഫ്രിഡ്ജിനടുത്ത ബട്ടറല്ല, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കണം. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരും. പിന്നെ വൈറ്റ് ബട്ടർ കിട്ടുകയാണെങ്കിൽ വൈറ്റ് ബട്ടറിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല വെള്ള കളറിൽ നമുക്കത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ടുണ്ട്. പാലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് ചേർക്കുന്ന ഓപ്ഷനല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. ചേർത്താൽ കുറച്ചും കൂടി ഒരു ക്രീമി ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൺസിലേക്ക് ഈ ക്രീം നിറച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബൺസൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ ബൺസൊക്കെ, നല്ല നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. എന്നാൽ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ക്രീം ഫില്ലിങ് നമുക്ക് ബണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ബണ്ണിലേക്ക് നമ്മൾ ക്രീം വെക്കുന്ന സമയത്ത് ബണ്ണ് നല്ലതുപോലെ തണുത്തിരിക്കണം. ചൂടുള്ള ബണ്ണിലേക്ക് നമ്മളിത് വെക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് മെൽറ്റായിപ്പോവും.
അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ബണ്ണ് കുറച്ച് ചൂടായത് കാരണം പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബണ്ണ് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ക്രീം വെച്ചാൽ മതി. ഇതേപോലെ ഓരോ ബൺസിനും നമുക്ക് ഈ ക്രീം വെച്ച് നിറയ്ക്കാം. ഞാനിപ്പോൾ രണ്ട് ബണ്ണിൽ മാത്രമേ ഇതേപോലെ ക്രീം വെച്ച് നിറയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും നമുക്ക് 8 ബണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 കപ്പ് മാവിൽ നിന്നും 8 ബൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സോഫ്റ്റാണ് ഈ ബൺസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റാണ്. അകത്തൊക്കെ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തീ കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺസാണ്. നമ്മൾ ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ക്രീം ബൺസ് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.